अस्सलामु अलैकुम, सबाह अल खैर या अबनाई, मरहबा बिकुम इला फसलिन जदीद। अल्योम नदरसु दरसन जदीद। हादा दर्स किस्सतुन तारीखिया, किस्सतुन तारीखिया माना चरित्र कथा। इस्मु दर्सुना अल इब्न शुजा, इब्न शुजा माना ब्रेव सन, धीरा पुत्रन। अब नाम इन क्लास पाठन ना पाठती पे अल इब्न शुजा, धीरा पुत्रन। अब आरान धीरा पुत्रन, आरान ई धीरा पुत्रन उद्देशिक ई कद ई पाठ पर नमुक नोक। अल इब्न शुजा ब्रेव सन इज्तमा मिआतुन मिन अहलि कैरला फी साहिलिल बहरि कोझिकोड रफाउ अलम अल हिंदिल मुसल्लसल अलवान इर्तफअतिल खुताफातु बिसौतिन आल। इज्तमा ഒരുമിച്ച് കൂടി, മി ആത്തും മിന്ന അഹലി കൈരള, കേരളക്കാരായ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. മിഅത്തിൻ്റെ ജമാണ് മിആത്ത്, നൂറുകണക്കിന്. ഇജ്തമാ മി ആത്തും മിന്ന അഹലി കൈരള, കേരളക്കാരായ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. ഫി സാഹിലിൽ ബഹരി, കടൽ തീരത്ത്. ഏത് കടൽ തീരത്ത്? ആ കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് കേരളക്കാരായ നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. റഫാഉ, അവർ ഉയർത്തി. അലമൽ ഹിന്ദിൽ മുസല്ലസൽ അൽവാൻ, ഇന്ത്യയുടെ ത്രിവർണ പതാക അവർ ഉയർത്തി. ഇർത്തഫാത്തിൽ ഹുതാഫാത്ത് ബി സൗത്തിൻ ആൽ, ഇർത്തഫാത്തിൽ ഹുതാഫാത്ത് മുദ്രാവാക്യങ്ങൾ ഉയർന്നു. റഫാ ഉയർത്തി, ഇർത്തഫാ ഉയർന്നു. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ഇർത്തഫാത്തിൽ ഹുതാഫാത്തു മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ബി സൗത്തിൻ ആലിൻ, വലിയ ശബ്ദത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. നാം, അതെ. അൽ യൗം, ഇന്ന്. അസാനി അഷറ മൈസന അലിഫും വതിസ്ഉമിഅ വസലാസുൻ മിലാദിയ, ആ ഇന്ന് 1930 മെയ് 12-നായിരുന്നു അത്. അപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് അവർ ഒരുമിച്ച് കൂടിയത് 1930 മെയ് 12-നായിരുന്നു. അന്ന് എന്താ സംഭവിച്ചത്? ആ യൗമുൽ കിഫാഹ്, അന്ന് പ്രതിഷേധത്തിൻ്റെ ദിവസമായിരുന്നു. എന്തിനെതിരെയുള്ള പ്രതിഷേധം? ആ ലിദ്ദ ഖാനൂനിൽ മിൽഹ്, ഉപ്പ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ ദിവസമായിരുന്നു അന്ന്. എന്താണ് ഉപ്പ് നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നമ്മൾ പറഞ്ഞുല്ലേ, ഇത് 1930 മെയ് 12-നാണ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ അവരൊരു നിയമം കൊണ്ടുവന്നു. എന്തായിരുന്നു? ആ ഇന്ത്യക്കാരായ ആളുകൾ ഉപ്പ് ഉപയോഗിക്കണമെങ്കിൽ വലിയ നികുതി നൽകണം എന്നുള്ള ഒരു നിയമം അവർ കൊണ്ടുവന്നു. അപ്പോൾ ആ നികുതിക്ക് എതിരെയുള്ള പ്രതിഷേധമായിരുന്നു അന്ന് അവിടെ നടന്നത്. ഷാറക ഫീഹി, അതിൽ പങ്കെടുത്തു. റിജാലും വനിസാഉൻ, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ അതിൽ പങ്കെടുത്തു. കാല റഈസുൽ കിഫാഹ്, ആ പ്രതിഷേധത്തിൻ്റെ ലീഡർ പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? നഹനു അൽ യൗം നുഖാലിഫു ഖവാനീന ബരീത്വാനിയ, നാം ഇന്ന്. നഹനു അൽ യൗം, നമ്മൾ ഇന്ന്. നുഖാലിഫു, എതിർക്കുകയാണ്. ഖവാനീന ബരീത്വാനിയ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നമ്മൾ ഇന്ന് എതിർക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഷുർത്തത്ത് ബരീത്വാനിയ പോലീസ്, സോറി, ഷുർത്തത്ത് ബരീത്വാനിയ ബ്രിട്ടീഷ് പോലീസുകാർ, ഖാനു യസ്തഫൂന, അവർ നിരയായി നിന്നിരുന്നു. ഹൗലഹും, ഇവർക്ക് ചുറ്റും. ആർക്ക് ചുറ്റും? ആ ഈ ഈ കേരളക്കാരായ പ്രതിഷേധക്കാർക്ക് ചുറ്റും ബ്രിട്ടീഷ് പോലീസ് അണിയായിട്ട് നിന്നിരുന്നു. ബി കുല്ലി എസ്റ്റാദിൻ, എല്ലാവിധ തയ്യാറെടുപ്പുകളോടുകൂടിയും, അതായത് സർവ ഈ പ്രതിഷേധത്തെ അമർച്ച ചെയ്യാനുള്ള സർവായുധ സന്നദ്ധരായിട്ടാണ് ബ്രിട്ടീഷ് പോലീസുകാർ അവർക്ക് ചുറ്റും നിന്നിരുന്നത്. അമറ വാബിത ഷുർത്ത, അതിലൊരു പോലീസ് ഓഫീസർ കൽപ്പിച്ചു. ഇൻസരിഫു ഫൗറൻ, ഇൻസരിഫു, നിങ്ങൾ പിരിഞ്ഞു പോവുക. ഫൗറൻ, പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ പ്രതിഷേധമൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകണമെന്ന് അതിലൊരു പോലീസ് ഓഫീസർ കൽപ്പിച്ചു. പക്ഷെ അവരത് കേട്ടോ ഇല്ല. അവരെന്താ പറഞ്ഞത്? ലാ, ഇല്ല. ലൻ നൻസരിഫ അബദൻ, ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോവില്ല. ഹത്താന ഹസുലു അലൽ ഹുരിയ, ഹത്താന ഹസുലു, ഞങ്ങൾക്ക് കിട്ടുന്നത് വരെ. അലൽ ഹുരിയ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അൽ ഹിന്ദു വത്തനുന, ഇന്ത്യ
ഞങ്ങളുടെ രാജ്യമാണ്. ഇർത്തഫാത്തിൽ ഖുതാഫാത്തു മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ബിസൗത്തിൻ യസിലു സമാ ആകാശം മുട്ടേ ശബ്ദത്തിൽ, അതായത് അത്യുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. എന്തായിരുന്നു മുദ്രാവാക്യങ്ങൾ? മഹാത്മാഗാന്ധി കി ജയ്, ജവഹർലാൽ നെഹ്റു കി ജയ് എന്നിങ്ങനെ തുടങ്ങി ഇന്ത്യൻ ദേശീയ നേതാക്കളുടെ പേരുകൾ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് 1930 മെയ് 12 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം നടന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആ ബ്രിട്ടീഷ് പോലീസുകാർ ഈ ആ പ്രതിഷേധക്കാരെയൊക്കെ അടിച്ചമർത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള അടിച്ചമർത്തലുകളും അതുപോലെ തന്നെ ലാത്തി ചാർജുകളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത്. തുല്ലാബി ഹൽത്ത അരിഫൂന, നിങ്ങൾക്കറിയാമോ മൻ കാന റയീസ് ഹാദിഹിൽ ഹർക്ക, ഈ വിപ്ലവത്തിൻ്റെ റയീസ് ലീഡർ നേതാവ് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹുവ മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്വാഹിബ്. ആ ഹർക്കത്ത്, ആ വിപ്ലവത്തിൻ്റെ നേതാവ് അബ്ദുറഹ്മാൻ സ്വാഹിബ് ആയിരുന്നു. അൽ ഇബ്നു ഷുജാ ലിവതനിന അൽ ഹിന്ദ്, നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ധീരപുത്രനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു ആ വിപ്ലവത്തിൻ്റെ നേതാവ്. അപ്പൊ ആരെയാണ് ഈ ധീരപുത്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ. ആരെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ് അൽ ഇബ്നു ഷുജാ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലുക്കിബ, അദ്ദേഹം അറിയപ്പെട്ടു ബി സ്വാഹിബ്, സ്വാഹിബ് എന്ന പേരിലാണ് അദ്ദേഹം കൂടുതലും അറിയപ്പെട്ടിരുന്നത്. ഇഖ്താറ, അദ്ദേഹം തെരഞ്ഞെടുത്തു മദീനത്തെ കാലിക്കൂട്ട്, കോഴിക്കോട് പട്ടണത്തെ അദ്ദേഹം തെരഞ്ഞെടുത്തു മർക്കസൻ കേന്ദ്രമായിക്കൊണ്ട്. ലി ആമാലിഹി സിയാസിയ, തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കിക്കൊണ്ട് അദ്ദേഹം കോഴിക്കോട് പട്ടണത്തെ തെരഞ്ഞെടുത്തു. അസ്ദറ മിൻഹ, ഇതുപോലെ തന്നെ അദ്ദേഹം അവിടെ നിന്നും പബ്ലിഷ് ചെയ്തു, പുറത്തിറക്കി. അൽ ജരീദത്തു അൽ അമീൻ, അൽ അമീൻ എന്ന പത്രം അദ്ദേഹം കോഴിക്കോട് പട്ടണത്തിൽ നിന്നും പുറത്തിറക്കി. വഖഫ ഹയാത്തഹു അലാ ഖിദ്മത്തിൽ വത്തൻ, വഖഫ ഹയാത്തഹു, അദ്ദേഹം ജീവിച്ചു അലാ ഖിദ്മത്തിൽ വത്തന്, രാജ്യസേവനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിച്ചു. ബദല ജുഹൂദഹു ഫീ സബീലി തഹ്രീരിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു. ബദല ജുഹൂദഹു, അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ചെലവഴിച്ചു. ഫീ സബീലി തഹ്രീരിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വതന്ത്രത്തിൻ്റെ വഴിയിൽ. വഹാവല, അതുപോലെ തന്നെ അദ്ദേഹം പരിശ്രമിച്ചു. ഇൽ ഉഹൂവത്തി വൽ ഉൽഫത്തി ബൈനൽ മുസ്ലിമീന വൽ ഹിന്ദൂസ്, മുസ്ലിങ്ങൾക്കും അതുപോലെ അമുസ്ലിങ്ങൾക്കും ഇടയിൽ ഇണക്കവും സാഹോദര്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെ പരിശ്രമിച്ചു. ഉഹൂവത്ത് സാഹോദര്യം, ഉൽഫത്ത് ഇണക്കം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.